എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ അന്വേഷിക്കൂ, വീട്ടിലും ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് 12:30 ഒരു മണിക്ക് എനിക്ക് ചോറ് തന്നില്ലെങ്കിൽ ഞാൻ ചോറ് കഴിക്കില്ല. ഞാൻ അങ്ങനെയാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയും ഫ്രോഡ് സ്നേഹം കാണിക്കാൻ വേണ്ടിയും ഒന്നും ഞാൻ ചിരിച്ച് അതെനിക്ക് പറ്റില്ല. മകൻ്റെ അടുത്ത് വണ്ടിയുടെ ഒരു പ്രൊഫോമ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് 3 ദിവസമായി, ചെയ്തില്ല. ഞാൻ നേരിട്ട് ചെയ്തു. ഈ പണിക്കിടയ്ക്ക് എനിക്ക് അതും ചെയ്യേണ്ടി വന്നു. ഒരുപാട് ജോലി ചെയ്യുന്ന ആളാണ്. പണം ഇല്ലാത്തതിന് പണം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇതെല്ലാം മാനവ സേവയാണ്. പക്ഷെ ഇത് നിങ്ങൾ പ്രകൃതി സേവയാണ്. ഒരു കാരണവശാലും ചൂട് പിടിക്കുന്ന നടത്തി വെള്ളം, കാരണം പക്ഷികളുടെ എല്ലാം ഈ കൊക്കിന് മാത്രമേ ഉള്ളൂ കൊമ്പിൻ്റെ ബലം. അകത്ത് വളരെ സ്വയം ചൂടുള്ള വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ കായൽ പരത്തിലെല്ലാം ശുദ്ധജലമുള്ള പ്രദേശങ്ങളുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഈ വെള്ളം ചൂടായി കിടക്കുന്നു. 2-3 ഇഞ്ചെങ്കിലും ചൂടാകാൻ പറ്റത്തില്ല. കരുണ എന്ന് പറയുമ്പോൾ വലിയ കരുണകളിലേക്ക് ഈ ഒരു പ്രവൃത്തി നയിക്കുന്നു. കോളേജിലും സ്കൂളിലും പോയി പഠനം എടുക്കുന്നവന്മാരോടൊപ്പം മിക്കത്തില്ല. സ്നേഹം വളരും, സ്നേഹം പ്രചരിപ്പിക്കും. കോളേജിലും സ്കൂളിലും നിന്ന് ആ സ്നേഹമാണ് വേണ്ടത്. മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളും, അത് കൊലക്കത്തിയായാലും കഞ്ചാവായാലും പാടില്ല. അപ്പോൾ ആ സ്നേഹം വളർത്തുന്നതിന് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വിശ്വസിച്ചോളൂ. എൻ്റെ ഒരു 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 നോട്ടത്തിലുള്ള കാര്യമേ അല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയോടുള്ള നിങ്ങളുടെ ആ സ്നേഹത്തെ ഞാൻ മാനിക്കും, മാനോളം മാനിക്കും. പക്ഷേ രാഷ്ട്രം എന്ന് പറയുന്ന ചിന്ത വന്നാൽ നമ്മൾ രാഷ്ട്രീയം മാറ്റി വെച്ചേ മതിയാവും. നമ്മൾ പിന്തുണച്ച രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടി കഴിഞ്ഞ 5 വർഷവും അതിന് മുമ്പിലത്തെ 5 വർഷവും എന്ത് ചെയ്തു എന്ന് നിങ്ങൾ പരിശോധിക്കും. ആ രാഷ്ട്രീയത്തെ നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കരുത്. അവിടെ അടിയുറച്ച് നിൽക്കണം. പക്ഷെ അവർ തിരുത്തി നന്നായി വരണം. നന്നായി വരാൻ അവർക്ക് ശിക്ഷ കൊടുക്കണം. ഞാൻ ഇന്നലെ ചെയ്ത അതാണ്. എൻ്റെ പാർട്ടി അണികൾ എന്ന് പറയുന്നത് എന്നേക്കാൾ പണിയെടുക്കേണ്ടവരാണ്, എൻ്റെ സഹപ്രവർത്തകരാണവർ. ഞാൻ ദൈവകാരുണ്യം കൊണ്ട് സ്ഥാനാർത്ഥിയായി. അവർ സ്ഥാനാർത്ഥിയായി എങ്ങനെ പണിയെടുക്കുമോ അതിനേക്കാൾ കൂടുതൽ പണിയെടുക്കേണ്ടവർ. കാരണം അവരാണ് ഈ പാർട്ടിയെ വളർത്തി എനിക്കൊക്കെ വന്ന് നിൽക്കാൻ പാകത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പോൾ അവരവരുടെ ജോലിയിൽ ഒരല്പം പിന്നോട്ട് പോയാൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ശാസിക്കുന്നു. അതെൻ്റെ അവകാശമാണ്. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ അന്വേഷിക്കൂ, വീട്ടിലും ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് 12:30 ഒരു മണിക്ക് എനിക്ക് ചോറ് തന്നില്ലെങ്കിൽ ഞാൻ ചോറ് കഴിക്കില്ല. ഞാൻ അങ്ങനെയാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയും ഫ്രോഡ് സ്നേഹം കാണിക്കാൻ വേണ്ടിയും ഒന്നും ഞാൻ ചിരിച്ച് അതെനിക്ക് പറ്റില്ല. അത് ഞാൻ ചെയ്യില്ല, ഇനിയും ചെയ്യില്ല. എൻ്റെ മകൻ്റെ അടുത്ത് വണ്ടിയുടെ ഒരു പ്രൊഫോമ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് 3 ദിവസമായി, ചെയ്തില്ല. ഞാൻ നേരിട്ട് ചെയ്തു. ഈ പണിക്കിടയ്ക്ക് എനിക്ക് അതും ചെയ്യേണ്ടി വന്നു. ഒരുപാട് ജോലി ചെയ്യുന്ന ആളാണ്. കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പൈസ പലർക്കും കൊടുക്കാനുള്ളത് ഇങ്ങനെ ചെക്കുകൾ വന്നപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ. എൻ്റെ മകൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ ഒന്ന് കുറച്ച് കാശ് എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടാൻ പറഞ്ഞു. ഞാൻ സമ്പാദിക്കുന്നതാണ്. 3 ആഴ്ച അവൻ ഇട്ടില്ല. ഞാൻ അവൻ്റെ അമ്മ എൻ്റെ കാറിലിരിക്കുന്ന സമയത്ത് ഞാൻ ബാങ്കിൽ വിളിച്ചു പറഞ്ഞു, ഇനി അവൻ്റെ കാശ് എൻ്റെ ബാങ്കിലേക്ക് വന്നാൽ തിരിച്ചയച്ചേക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനത്തെ അച്ഛനാണ്, അങ്ങനത്തെ വ്യക്തിയുമാണ്. എനിക്കങ്ങനെ പറ്റും. ഇന്നലത്തെ സംഭവത്തിൽ ആ ഓരോ പ്രദേശത്ത് ഇപ്പം നാളെ നിങ്ങൾ എന്നെ ജയിപ്പിച്ച് എം പി ആക്കുക. ഞാൻ ഇവിടെ വന്ന് കുടിയാണ്ട് കിടക്കുകയല്ല നിങ്ങളുടെ ഇടയിൽ. ഇവിടെ നിങ്ങളുടെ മുന്നിൽ എന്നെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എന്നേക്കാൾ ഉത്തരവാദിത്വമുണ്ട്. ഇവിടുത്തെ ആവശ്യങ്ങളുണ്ട്. അതിലെത്രമാത്രം സാധ്യമായി, എത്രയാണ് കൂടുതൽ ഇങ്ങോട്ട് കണ്ണോടിക്കേണ്ടത്, ഹൃദയം ഓടിക്കേണ്ടത്, കരങ്ങൾ ഓടിക്കേണ്ടത്,
അവരാണ് പ്രവർത്തിക്കേണ്ടത്. അവരതിൽ വീഴ്ച വരുത്തിയാലും അന്നും ഇതേ രൗദ്രമായിരിക്കും. അതെനിക്ക് മാറില്ല. എൻ്റെ എൻ്റെ പ്രധാനമന്ത്രി എന്നോട് തോടാ കം കർണ മുഷ്കിൽ നടക്കില്ല. എന്റെ ഇതില്ലെങ്കിൽ ഞാനില്ല, ഞാൻ മരിച്ചു. ഞാനല്ലാതെ എന്ന് മറ്റുള്ളവരുടെ സൗകര്യത്തിനും നിർദ്ദേശത്തിനും അനുസരിച്ച് മാറുന്നു, അന്ന് ഞാൻ മരിച്ചു. ഇവരൊക്കെ ഈ പറയുന്ന ഇതൊന്ന് മാറ്റിവെച്ചിട്ട് ഇതേ പത്രക്കാരൊന്ന് പ്രചരിപ്പിച്ചാൽ മതി. അന്യന്റെ പണം കക്കരുത്, അവൻ്റെ വേർപ്പിൻ്റെ അവൻ്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന കാശാണ് സൊസൈറ്റികളിൽ കിടക്കുന്നത്, അത് കൈയിട്ട് വാരരുത്. അതാണ് നീചത്വം എന്ന് ഇതേ പത്രക്കാർ പ്രചരിപ്പിക്കട്ടെ. അത് ശരിയാണ്. എനിക്കിപ്പോ ഈ മോതിരം ഇങ്ങനെ ഉയർത്തി കാണിക്കാൻ പേടിയാ. എന്താ പറയാ, പറയും സ്വർണ്ണ മോതിരം കാണിച്ച ആൾക്കാരെ കബളിപ്പിച്ചു. ഇതിനകത്ത് കൂടുതലും ചെമ്പ കളവ് കണ്ടറിഞ്ഞൂടേ. എന്ത് ലോകമാണിത്! ഒരു ഇലക്ഷനാ വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും നഷ്ടം അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? അല്ലേ, അങ്ങനല്ലേ വേണ്ട. നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ചു. എന്തായാലും ഞാൻ നിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചു പറിക്കാൻ വരില്ല. പിടിച്ചു പറിക്കുന്നവരുടെ കൈ ഞാൻ ഇല്ലാതാക്കാൻ നിൽക്കും. ഇതാണ് എൻ്റെ ഹൃദയം, എൻ്റെ ഭാഷയല്ല. മനസ്സിലാക്കിക്കോ, എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. എനിക്ക് ഭരചന്ദ്രനും ആവാൻ പറ്റും, ജനകനിൽ അച്ഛനാവാനും പറ്റും, സൂര്യപുത്രയിലെ കാമുകനാവാൻ പറ്റും. ഉടനെ അത് സിനിമയാ, സിനിമയല്ലടോ ജീവിതം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ ഞാനാക്കിയത് എൻ്റെ സിനിമയാണ്. ആ സിനിമയിൽ കാണുന്നതെല്ലാം ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരാ. സിനിമയിൽ അവർ കാണുന്ന രാഷ്ട്രീയക്കാരനെയാണ് അവരിഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് കൈയടിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ എന്താ ഇതിന്റെ ഫലം? എന്താ മിന്നിക്കുക? മിന്നിക്കല്ലേ, ജയിപ്പിക്കല്ലേ? പറ, ഒച്ചത്തി പറ. താങ്ക് യു, താങ്ക് യു. Thank you.